Hello friends, welcome back to our channel. In this video, I'll explain to you about the Trisha Nayagai Abhinicha Tamil Chitram Rangiyanu. Aalukalude Hrudayathe Sparshikkunna Valare Manoharamaya Kathayanu ee cinemayude. So namukku adhigam vaikathe cinemayude explanation start cheyyam. സിനിമയുടെ തുടക്കത്തിൽ ലിബിയയാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ ലിബിയയുടെ ലേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഗദ്ദാഫിയുടെ അനുകൂലികൾ തീവ്രവാദവും മറ്റ് വിപ്ലവ പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൂരന്മാരായ അമേരിക്കൻ ശക്തികളിൽ നിന്നും തങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഗദ്ദാഫിയുടെ മരണത്തിന് ശേഷം ലിബിയയിൽ ഇപ്പോൾ സിവിൽ വാർ നടക്കുകയാണ്. അതുകൊണ്ട് ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിബിയയിലെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഗദ്ദാഫിയെ കൊലപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് സീൻ ഷിഫ്റ്റ് ആയിട്ട് തമിഴ്നാടാണ് കാണിക്കുന്നത്. കുറെ സി ബി ഐ ഓഫീസേഴ്സ് ഒരു വീടിനകത്തേക്ക് കയറി അവിടെയായി ഒളിച്ചിരുന്ന രണ്ടുപേരെ പിടിക്കുകയാണ്. ആ രണ്ടുപേരും തലേദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുറെ പോലീസുകാരെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തി. ആ കാരണത്തിന്റെ പേരിലാണ് അവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവരോട് കൂടുതൽ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും, പോലീസുകാരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ലിബിയയിൽ നിന്നും ഞങ്ങൾക്ക് ഓർഡർ ലഭിക്കുകയാണ് ഉണ്ടായത്, അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ആ പോലീസുകാരെ കൊലപ്പെടുത്തിയത് എന്നല്ല. ലിബിയയിൽ നിന്നും ആരാണ് അവർക്ക് ഈ ഓർഡേഴ്സ് എല്ലാം കൊടുത്തത് എന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു. സി ബി ഐ ഓഫീസേഴ്സ് അവരോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അതിനൊന്നും അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പോലീസുകാരെ കൊലപ്പെടുത്തിയത് കൊണ്ട് സി ബി ഐ ഓഫീസേഴ്സ് ആ രണ്ടുപേരെയും അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ സിനിമയിലെ ഹീറോയിനായിട്ടുള്ള തയ്യലിനെയാണ് കാണിക്കുന്നത്. അവളുടെ മുഴുവൻ പേര് തയ്യൽ നായികി എന്നാണ്. തയ്യൽ ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിൽ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. തേർഡ് ഐ എന്നാണ് ആ ചാനലിന്റെ പേര്. അവൾ ഓഫീസിൽ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തോ കാര്യം അറിഞ്ഞിട്ട് പെട്ടെന്ന് അവൾ ടെൻഷനായി ഓഫീസിൽ നിന്നും ധൃതിപ്പെട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും പെട്ടെന്ന് ഓഫീസിലേക്ക് സി ബി ഐ ഓഫീസേഴ്സ് കയറി വരും. എന്നിട്ടവർ അവളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം ആ പോലീസുകാരെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയ ആ സമയത്ത് ആ പോലീസുകാർക്കൊപ്പം തയ്യലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളെ അവർ പിടിച്ചുകൊണ്ടുപോയത്. അവളെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അവിടേക്ക് എഫ് ബി ഐയുടെ ആളുകൾ വരും. അവർ എന്നിട്ട് തയ്യലിനെ തങ്ങളുടെ കൂടെ ചെന്നൈയിലുള്ള അമേരിക്കൻ എംബസിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തിനാണ് എഫ് ബി ഐയുടെ ആളുകളെല്ലാം വന്ന് തയ്യലിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടു പോകുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അടുത്ത സീനിൽ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. ഒരു പ്രസ് മീറ്റ് നടത്തുന്ന മിനിസ്റ്റർ മഹേന്ദ്രനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ നിന്നും തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മിനിസ്റ്റർ പറയും, ഞാൻ ഇറ്റലിയിലേക്ക് പോയത് ഇന്ത്യക്ക് മുഴുവനും ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷെ തയ്യൽ ഈ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾ ആ മീറ്റിംഗ് നടക്കുന്ന റൂമിന് വെളിയിലായി നിൽക്കുകയായിരുന്നു. മിനിസ്റ്റർ പറയുന്ന കാര്യങ്ങളോടൊന്നും അവൾക്കൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. തയ്യലിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ പൊളിറ്റീഷ്യൻസ് ഒന്നും സത്യസന്ധരൊന്നുമല്ല. ഇന്നത്തെ മീഡിയയും കൃത്യമായിട്ടുള്ള വാർത്തകളൊന്നുമല്ല കൊടുക്കുന്നത്. സത്യം പുറത്തു കൊണ്ടുവരാനുള്ള പേടിയും പ്രഷറും കാരണം അവർ പാവപ്പെട്ടവർക്ക് നേരെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല എന്ന് തയ്യൽ പറയും. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ അന്ന് രാത്രി തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണമൂർത്തി അവളെ വഴിയിൽ വെച്ച് തടയും. ആ ഇൻസ്പെക്ടർ അവളോട് ഒരുപാട് അപമര്യാദയോടെ പെരുമാറും. ഈ രാത്രിയിൽ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നീയൊക്കെ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നത് കൊണ്ടാണ് കുറെ ക്രൈംസ് ഒക്കെ വർദ്ധിക്കുന്നത്. ഞാൻ നിന്നെ ഉപദ്രവിക്കും എന്നെല്ലാം അയാൾ ഒരുപാട് മോശമായി സംസാരിക്കും. തയ്യലിന് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരുപാട് ദേഷ്യം വരും. ആ ഇൻസ്പെക്ടറിനോട് അവൾ അയാൾ പറഞ്ഞതിനെല്ലാം ചുട്ട മറുപടിയും കൊടുക്കും. എന്നിട്ടവൾ അവിടെ നിന്നും പോകും. ഇതിലെ ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, പോലീസുകാരൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവൻ അവളുടെ ബൈക്കിലുണ്ടായിരുന്ന ക്യാമറയിൽ റെക്കോർഡാകുന്നുണ്ടായിരുന്നു. അവൾ തിരികെ വീട്ടിലെത്തിയതിനു ശേഷം ആ വീഡിയോ എടുത്ത് അതൊരു ന്യൂസാക്കി തന്റെ ചാനലിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അതാണെങ്കിൽ ഒരുപാട് വൈറലാവുകയും ആ വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും ചെയ്യും. ഈ കാരണം കൊണ്ട് ഇൻസ്പെക്ടർ കൃഷ്ണമൂർത്തിക്ക് ഒരുപാട് മാനക്കേട് സംഭവിക്കും. ഈ കാരണം കൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ കൃഷ്ണമൂർത്തി തയ്യലിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് കുറെ ഗുണ്ടകളെ അയക്കും. പക്ഷെ തയ്യൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ അവരെയെല്ലാം വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് അവിടെ നിന്നും പറഞ്ഞുവിടും. തയ്യൽ ആ ഗുണ്ടകളോട് പെരുമാറുന്നതെല്ലാം ആ വീട്ടിനുള്ളിൽ നിന്നും തയ്യലിന്റെ സഹോദരന്റെ മകളായിട്ടുള്ള സുഷ്മിത കാണുന്നുണ്ടായിരുന്നു. സുഷ്മിതയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. തയ്യലിനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. സുഷ്മിതയുടെ ഐഡൽ തയ്യലായിരുന്നു. സുഷ്മിതയ്ക്ക് തന്റെ ചേച്ചിയെ പോലെ ഒരുപാട് ബോൾഡും സ്ട്രോങ്ങും ആകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സുഷ്മിതയാണെങ്കിൽ വളരെ പാവമായിട്ടുള്ള ഒരു ഇന്നസെന്റ് പെൺകുട്ടിയായിരുന്നു.
അവൾക്ക് വെറും 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തയ്യിൽ തന്റെ സഹോദരനോടും സഹോദരന്റെ ഭാര്യയോടും അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ലായിരുന്നു. അവർ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. അതുകൊണ്ട് അവരെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും തയ്യൽ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ സഹോദരനോടൊന്നും മിണ്ടാതെയും സംസാരിക്കാതെയുമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ടേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് സുഷ്മിതയുടെ അമ്മ അവൾക്ക് അനുവാദവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടുകാരെല്ലാം എവിടെയോ പോയ സമയത്ത് സുഷ്മിത തയ്യലിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് കയറി വരും. തയ്യലിനും സുഷ്മിതയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ തയ്യൽ അവളുടെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇൻസ്പെക്ടർ കൃഷ്ണമൂർത്തി വരും. എന്നിട്ട് അവളെ ഒരുപാട് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. അയാൾ പറയും, എനിക്ക് നിന്നെ ലോക്കപ്പിലാക്കേണ്ട ഒരു സാഹചര്യം വരും, അന്ന് ഞാൻ നിന്നെ ഒരുപാട് നാണം കെടുത്തും, ലോക്കപ്പിൽ നിന്നെ നഗ്നയാക്കി നിർത്തും എന്നല്ല. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ തയ്യലിന്റെ വീടാണ് കാണിക്കുന്നത്. തയ്യലിന്റെ ബ്രദറും ഭാര്യയും എന്തോ ഒരു കാര്യം അറിഞ്ഞിട്ട് അതിന്റെ ഷോക്കിൽ ഒരുപാട് കരയുകയാണ്. ഈ സമയം ആ വീട്ടിൽ തയ്യലും ഉണ്ടായിരുന്നു. താൻ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം പറയാൻ വേണ്ടിയിട്ട് തയ്യലിനോട് ഒരിക്കലും മിണ്ടാതിരുന്ന സഹോദരൻ അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്ക് പോകും. എന്തോ വളരെ വലിയ ഗുരുതര പ്രശ്നമായതുകൊണ്ടാണ് ബ്രദർ തയ്യലിന്റെ അടുത്തേക്ക് ചെന്നത്. അയാൾ തയ്യലിന്റെ അടുത്ത് പോയിരുന്ന് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് കണ്ട് ഷോക്കായി തയ്യൽ സഹോദരനോട് കാര്യം എന്താണെന്ന് അന്വേഷിക്കും. അപ്പോൾ അദ്ദേഹം ഒരുപാട് വിഷമത്തോടുകൂടി പറയും, ഒരു കോളേജ് ബോയ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തനിക്ക് തുടർച്ചയായി സുഷ്മിതയുടെ ന്യൂഡ് വീഡിയോസ് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ആ വീഡിയോസ് അയച്ചിട്ട് അയാൾ തന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സഹോദരൻ പറയും. ഇങ്ങനൊരു അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്, സുഷ്മിതയോട് ഇതിനെക്കുറിച്ച് എങ്ങനെ ചോദിക്കും എന്നൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് സഹോദരൻ തയ്യലിനോട് പറയും. ഈ കാര്യത്തെക്കുറിച്ച് പുറത്തറിഞ്ഞാൽ അത് സുഷ്മിതയ്ക്ക് ഒരുപാട് മാനക്കേടുണ്ടാക്കുമെന്നതുകൊണ്ട് ഈ കാര്യം മറ്റാരും അറിയാതെ താൻ ഡീൽ ചെയ്തു കൊള്ളാമെന്ന് തയ്യൽ പറയും. എന്നിട്ടവൾ വീഡിയോസ് അയച്ചു തരുന്ന ആ ചെറുപ്പക്കാരനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അവൾ തന്റെ ഒപ്പം നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത സുഷ്മിതയെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു റെസ്റ്റോറന്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സുഷ്മിതയെ ആ ഷോപ്പിന്റെ പുറത്തു തന്നെ നിർത്തിയിട്ട് തയ്യൽ റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് പോയി ആ ചെറുപ്പക്കാരനെ നന്നായിട്ട് പെരുമാറും. എന്നിട്ട് തയ്യൽ ആ പയ്യനോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന്. അപ്പോൾ ആ പയ്യൻ പറയും, 6 മാസങ്ങൾക്ക് മുൻപാണ് ഞാനും സുഷ്മിതയും തമ്മിൽ ഫേസ്ബുക്കിലൂടെ ഞങ്ങളുടെ ഇടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ ഒരുപാട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ അവളോട് അവളുടെ ന്യൂഡ് വീഡിയോസ് അയച്ചു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അവൾ അതെനിക്ക് അയച്ചു തരികയും ചെയ്തു. പക്ഷേ ആ വീഡിയോസിലൊന്നും സുഷ്മിതയുടെ ഫേസ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ പരസ്പരം നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ അതിനവൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ ആ ന്യൂഡ് വീഡിയോസ് മുഴുവൻ അവളുടെ അച്ഛൻ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയെന്ന് ആ പയ്യൻ പറയും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ തയ്യൽ പുറത്തേക്ക് വന്ന സുഷ്മിതയോട് ചോദിക്കും, നിന്റെ ഫേസ്ബുക്ക് ഐഡി എന്താണെന്ന്. അതിനു മറുപടിയായി, എനിക്കതിനു ഫേസ്ബുക്ക് ഇല്ലല്ലോ ചേച്ചി എന്ന് സുഷ്മിത പറയും. ഈ കാര്യം കേട്ട് കഴിയുമ്പോൾ തയ്യൽ തിരികെ വന്ന് ആ പയ്യനോട് സുഷ്മിത തനിക്ക് ഫേസ്ബുക്ക് ഐഡി ഇല്ലെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ആ പയ്യൻ തന്റെ ഫോണിൽ നിന്നും സുഷ്മിതയുടെ ഫേസ്ബുക്ക് ഐഡി കാണിച്ചു കൊടുക്കും. അതിൽ സുഷ്മിതയുടെ പേരും അവളുടെ തന്നെ ഫോട്ടോയുമായിരുന്നു പ്രൊഫൈൽ പിക്ചറും. അതുകൂടാതെ ആ പയ്യൻ സുഷ്മിത തനിക്ക് അയച്ചു തന്ന വീഡിയോയും തയ്യലിനെ കാണിച്ചു കൊടുക്കും. തയ്യൽ ആ വീഡിയോയിലുള്ള പെൺകുട്ടിയുടെ പുറത്തായി മറുകുപോലെയുള്ള ഒരു മുഴ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നതിന് ശേഷം തയ്യൽ സുഷ്മിതയെ ഒറ്റയ്ക്ക് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് തയ്യൽ സുഷ്മിതയോട് അവളുടെ ഡ്രസ്സ് മുഴുവൻ അഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ഇത് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് തയ്യലിന്റെ മുൻപിൽ വെച്ച് അവൾ തന്റെ ഡ്രസ്സ് മുഴുവൻ അഴിക്കും. തയ്യൽ എന്നിട്ട് സുഷ്മിതയുടെ ബോഡിയിൽ അതുപോലൊരു മറുകുണ്ടോ എന്ന് നോക്കും. പക്ഷേ അങ്ങനെയൊന്നും അവളുടെ പുറത്തില്ലായിരുന്നു. അങ്ങനെ തയ്യലിനും മനസ്സിലാകും ആ വീഡിയോസ് ഒന്നും സുഷ്മിതയുടേത് അല്ല എന്നും അതെല്ലാം മറ്റേതോ പെൺകുട്ടിയാണ് ആ പയ്യന് അയച്ചുകൊണ്ടിരുന്നത് എന്നും. അതുകൂടാതെ ആ ഫേസ്ബുക്ക് ഐഡി സുഷ്മിതയുടെ പേരിലുള്ള ഫേക്ക് ആയിട്ടുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തയ്യൽ സുഷ്മിതയുടെ സ്കൂളിലേക്ക് ചെല്ലും. സുഷ്മിതയുടെ ഫ്രണ്ട്സിനെല്ലാം തയ്യലിനെയും അവളുടെ ക്യാരക്ടറുമെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് സുഷ്മിതയുടെ ഫ്രണ്ട്സിനെ എല്ലാം ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ എന്ന പേരിലാണ് തയ്യൽ സ്കൂളിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തയ്യൽ സുഷ്മിതയോടൊപ്പം പഠിക്കുന്ന നേഹ എന്ന പെൺകുട്ടിയുടെ പുറത്ത് ഒരു വലിയ മറുകുള്ളതായി ശ്രദ്ധിക്കും. നേഹ തന്നെയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് തയ്യലിന് ഏറെക്കുറെ ഉറപ്പാകും. അതുകൊണ്ട് തയ്യൽ നേഹയെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടുപോയി ഒരിടത്തിരുന്ന് സംസാരിക്കും. കാര്യങ്ങളെക്കുറിച്ചെല്ലാം തയ്യൽ നേഹയോട് ചോദിക്കും. ആദ്യം നേഹയൊന്ന് പേടിച്ചു പോകുമെങ്കിലും പിന്നീട് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവൾ പറയും. നേഹ ഒരുപാട് വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പറയും, എന്നെ കാണാനായി ഒരു ഭംഗിയുമില്ലെന്നാണ് ആളുകൾ പറയുന്നത്. ഞാൻ ഫേസ്ബുക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നോട് ഒരാൺകുട്ടി പോലും മര്യാദയ്ക്ക് സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സുഷ്മിതയുടെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് ഒരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് എന്ന് നേഹ പറയും. പക്ഷെ താൻ മറ്റുള്ളവർക്ക് അയച്ച വീഡിയോസ് കൊണ്ട് സുഷ്മിതയ്ക്ക് ഒരുപാട് പ്രശ്നമുണ്ടാകുമെന്ന് നേഹ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല.
അങ്ങനൊരു ഉദ്ദേശത്തോടു കൂടിയുമായിരുന്നില്ല അവൾ അത് ചെയ്തിരുന്നത്. നേഹയുടെ മുൻനിരയിലെ പല്ലുകൾ കുറച്ച് ഉന്തിയതായിരുന്നു. അത് കണ്ടിട്ടാണ് ആളുകൾ അവൾക്ക് ഭംഗിയില്ല എന്നെല്ലാം പറഞ്ഞിരുന്നത്. കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ തയ്യൽ അവളോട് പറയും, നിന്റെ പല്ലുകൾ കുറച്ച് ഉന്തിയിരിക്കുന്നത് കൊണ്ട് നിനക്ക് ഭംഗിയില്ലെന്നാണോ നീ പറയുന്നത്? ഈ പല്ലുകൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചാൽ അതൊക്കെ ശരിയാക്കാവുന്നതേയുള്ളൂ എന്ന്. ഇത് കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് നേഹ പറയും, എൻ്റെ അച്ഛൻ ലിബിയയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇനി നാട്ടിൽ വരാനിരുന്ന സമയത്ത് എൻ്റെ പല്ലെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അച്ഛനെ ലിബിയയിൽ വെച്ച് ആരോ ഷൂട്ട് ചെയ്ത് കൊന്നു എന്ന വാർത്തയാണ് കേട്ടത്. അച്ഛൻ്റെ മരണത്തോടുകൂടി ഞങ്ങളുടെ കുടുംബം ഒരുപാട് പ്രശ്നത്തിലായി. അമ്മയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പല്ലൊന്നും ഉടനെ ശരിയാക്കാൻ സാധിക്കില്ല എന്ന് നേഹ പറയും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് തയ്യൽ നേഹയുടെ പക്കൽ നിന്നും ഐഡിയുടെ പാസ്വേഡ് വാങ്ങും. എന്നിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് നേഹയെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ പല്ല് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ടൂത്ത് ബ്രേസസ് എല്ലാം ഇട്ടു കൊടുക്കും. എന്നിട്ട് നേഹയോട് ഇനി ആ ഫേസ്ബുക്ക് ഐഡി യൂസ് ചെയ്യേണ്ട എന്നും പറയും. അത് കഴിഞ്ഞ് തിരികെ വീട്ടിൽ ചെന്നതിന് ശേഷം തയ്യൽ ആ ഐഡിയിൽ ലോഗിൻ ചെയ്ത് കയറി നോക്കും. അപ്പോൾ അവൾ ഒരുപാട് ഷോക്കായി പോകും. ഒരുപാട് മെസ്സേജസ് വന്ന് കിടപ്പുണ്ടായിരുന്നു. അതിൽ എല്ലാ മെസ്സേജസും തന്നെ വളരെ മോശമായ രീതിയിലുള്ളതായിരുന്നു. അതിൽ വിവാഹം കഴിഞ്ഞ ഭാര്യമാരുള്ള ആളുകളുടെ വരെ മെസ്സേജസ് ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ആളുകളും തന്നെ ഡബിൾ മീനിങ് ഉള്ള മെസ്സേജസ് ആയിരുന്നു അയച്ചിരുന്നത്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ തയ്യൽ ശരിക്കും ഒരുപാട് ടെൻഷനായി പോകും. താൻ ഈ ഐഡി ഇപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ മണ്ടത്തരമായി പോകും. സുഷ്മിതയുടെ സ്വന്തം ഫോട്ടോ പ്രൊഫൈൽ പിക് ആയതുകൊണ്ട് താൻ ഈ അക്കൗണ്ട് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷേ ഫ്യൂച്ചറിൽ സുഷ്മിതയെ മോശമായി തന്നെ ബാധിച്ചേക്കുമെന്ന് തയ്യലിന് മനസ്സിലാകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്നേക്കുമുള്ള ഒരു പെർമനന്റ് സൊല്യൂഷന് വേണ്ടി മെസ്സേജസ് അയക്കുന്ന എല്ലാവരെയും ട്രിക്ക് ഉപയോഗിച്ച് അവളൊരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തും. എന്നിട്ട് അവിടെ വെച്ച് അവൾ എല്ലാവരോടുമായി പറയും, നിങ്ങൾ ഇത്രയും നാളായി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സുഷ്മിതയോടല്ലായിരുന്നു, അത് സുഷ്മിതയുടെ പേരും ഫോട്ടോയും മാത്രം ഉപയോഗിച്ച് മറ്റൊരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ഇതുവരെ 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയോടാണ് നിങ്ങൾ ഇതുപോലെ മോശമായിട്ടുള്ള മെസ്സേജുകൾ അയച്ചത് എന്നല്ല. അതുകൊണ്ട് ഇന്നു മുതൽ സുഷ്മിതയ്ക്ക് ദോഷമായി ബാധിച്ചേക്കാവുന്ന ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്യരുതെന്നും തയ്യൽ പറയും. തയ്യൽ അവരെല്ലാവരും തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തയ്യൽ അവിടെ നിന്നും പോകും. ഈ നടന്ന കാര്യങ്ങളൊന്നും തയ്യൽ സുഷ്മിതയോട് പറയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് തയ്യൽ തിരികെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആലിം എന്നു പേരുള്ള ഒരു പയ്യന്റെ മെസ്സേജ് ആ ഐഡിയിലേക്ക് വരും. ആലിം ലിബിയിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. അവന് വെറും 17 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവന് ലിബിയയിലുള്ള ഒരു തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ട്. കഴിഞ്ഞ 6 മാസമായി അവൻ സുഷ്മിതയുടെ ഈ ഫേക്ക് ഐഡിയിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. തയ്യലിന് ആലിം ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും മനസ്സിലാവില്ല. താൻ ഇവനെ മാത്രം എങ്ങനെ മിസ് ചെയ്തു പോയെന്ന് അവൾ വിചാരിക്കും. അതുകൊണ്ട് അവൾ ആലിമിനോട് ചോദിക്കും, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന്. ഈ സമയം അവൻ ലിബിയയിലെ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും. പക്ഷെ അവൾക്ക് അതേത് സ്ഥലമാണെന്നോ ഒന്നും മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ലിബിയയിലുള്ള ആലിമിനെയാണ്. അവൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് അവിടെയുള്ള റോഡിലൂടെ വരുന്ന 2 അമേരിക്കൻകാരുടെ വാഹനത്തെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യും. അതിൽ അവർ രണ്ടുപേരും കൊല്ലപ്പെടുകയും ചെയ്യും. ലിബിയയിലായി പുതിയ ഓയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വന്നവരായിരുന്നു അവർ രണ്ടുപേരും. അത് കഴിഞ്ഞ് തയ്യലിനെയാണ് കാണിക്കുന്നത്. അവൾ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് ലിബിയയിൽ നടന്ന ഈ ആക്രമണത്തിന്റെ വാർത്ത കേൾക്കാൻ വേണ്ടി ഇടയാകും. അവൾ ശരിക്കും ഈ വാർത്ത കേട്ട് ഷോക്കാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആക്രമണം നടന്ന സ്ഥലത്തിന്റെ ഫോട്ടോ ന്യൂസ് ചാനലിൽ കാണിക്കുമ്പോഴാണ്. അത് ആലിം ഇന്നലെ അവൾക്ക് അയച്ചു കൊടുത്ത ആ സെയിം പ്ലേസ് തന്നെയായിരുന്നു. അവൾ എന്താണ് സംഭവിക്കുന്നത് എന്നോർത്ത് ഒരുപാട് ടെൻഷനാകും. അതുകൊണ്ട് ആലിം ഇനിയെങ്ങാനും ടെററിസ്റ്റ് ആണോ എന്ന് അവൾ വിചാരിക്കും. അതുകൂടാതെ ഇന്നലെ അറബിയിലായിരുന്നു വോയിസ് അയച്ചിരുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്താണ് തയ്യൽ തമിഴിൽ കേട്ടത്. തിരിച്ച് തയ്യലും മെസ്സേജ് അയക്കുമ്പോൾ ആലിം അത് അവന്റെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു കേട്ടിരുന്നത്. അത് കഴിഞ്ഞ് തയ്യൽ നേഹയെ കോൾ ചെയ്ത് ആലിമിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അപ്പോൾ നേഹ പറയും, ആലിം മറ്റുള്ള ആൺകുട്ടികളെ പോലെ അല്ലായിരുന്നു. അവൻ എന്നോട് ഒരിക്കലും മോശമായി സംസാരിച്ചിട്ടില്ല. അവൻ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നേഹ പറയും. അത് കഴിഞ്ഞ് തയ്യൽ ആലിം മെസ്സേജ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് വീണ്ടും വീണ്ടും ചാറ്റ് ചെയ്യും. തയ്യൽ, നീ ഇപ്പോൾ എവിടെയാണെന്ന് ആലിമിനോട് ചോദിക്കും. അപ്പോൾ ആലിം മറ്റൊരു സ്ഥലത്തിന്റെ ഫോട്ടോ അയക്കും. ആ ഫോട്ടോയിൽ കുറച്ച് ആളുകളെയും കൂടി കാണാമായിരുന്നു. അത് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് തയ്യലിന് മനസ്സിലാകുന്നത് ആ ഫോട്ടോയിൽ മിനിസ്റ്റർ മഹേന്ദ്രനുമുണ്ടെന്ന്. ആലിം അടങ്ങിയ ആ തീവ്രവാദ സംഘടനയുമായി മഹേന്ദ്രനും ബന്ധമുണ്ടെന്ന് തയ്യലിന് അങ്ങനെ മനസ്സിലാകും. അതുകൊണ്ട് ഉടനെ തന്നെ തയ്യൽ തന്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ ആ ഫോട്ടോ സഹിതം ഈ കാര്യത്തെക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കും. ഈ കാരണം കൊണ്ട് മഹേന്ദ്രൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം ഒരു പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെടും. പക്ഷേ അത് FBI തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരപകടമായിരുന്നു. ആലിം ഇങ്ങനെ എപ്പോഴും ഫോണിൽ ആരോട് ചാറ്റ് ചെയ്യുന്നതും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതും ആലിമിന്റെ ഒപ്പമുള്ള കുറച്ചും കൂടി മുതിർന്ന മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു. അവരുടെ ടീമിന്റെ ലീഡറായിരുന്നു അയാൾ. മിനിസ്റ്റർ മഹേന്ദ്രൻ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അറിയുമ്പോൾ ആലിമിന്റെ ഗ്രൂപ്പിന്റെ ആ ലീഡറിന് മനസ്സിലാകും ആലിം മറ്റാരോടോ സംസാരിക്കുന്നുണ്ടെന്നും അവനന്ന് അങ്ങനെ ഫോട്ടോ അയച്ചതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നും.
ലീഡർ ഉടനെ തന്നെ അവൻ്റെ ഫോൺ വാങ്ങി ഫുൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ ആ ഫോട്ടോ കിടക്കുന്നതും അവനൊരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുന്നതും അയാൾ കാണും. ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ലീഡർ ആലിമിനോട് ചോദിക്കും. അവൻ വേറെ നിവൃത്തിയൊന്നുമില്ലാതിരുന്നതുകൊണ്ട് സുഷ്മിത എന്നാണ് അവളുടെ പേരെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ലീഡർ സുഷ്മിത താമസിക്കുന്ന സ്ഥലവും അവളുടെ അഡ്രസ്സും എല്ലാം മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് അവളെ കൊല്ലാൻ വേണ്ടിയുള്ള ഓർഡർ കൊടുക്കും. ഒപ്പം ആലിമിനെയും കൊന്നുകളയാൻ പറയും. അങ്ങനെ ഇവിടെ വെച്ച് സീൻ കട്ടായി പ്രസന്റ് ആണ് കാണിക്കുന്നത്. FBIയുടെ ആളുകൾ തയ്യലിനോട് പറയും, ആലിം എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, അവനൊരു തീവ്രവാദിയാണെന്ന്. അവൻ ലിബിയയിലേക്ക് പോയ അമേരിക്കൻ ടെക്നീഷ്യൻസിനെ കൊന്നുകളഞ്ഞുവെന്ന് അവർ പറയും. അതുകൊണ്ടാണ് FBI തയ്യലിനെ ഉപയോഗിച്ച് ആലിമിനെ കണ്ടുപിടിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് സീൻ കട്ടായി ആലിമിനെയാണ് കാണിക്കുന്നത്. ബോസ് സുഷ്മിതയെ കൊലപ്പെടുത്താൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ട് ആലിമിനെയും കൊല്ലാൻ വേണ്ടി അവന്റെ നേരെ തോക്കു ചൂണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആലിം കരഞ്ഞ് ബോസിന്റെ കാല് പിടിച്ചുകൊണ്ട് പറയും, നിങ്ങൾ എന്നെ കൊന്നോളൂ, പക്ഷെ സുഷ്മിതയെ കൊല്ലരുത്, അവൾക്ക് ഒന്നും അറിയില്ല എന്ന്. അങ്ങനെ അവിടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആർമിക്കാർ അവിടേക്ക് വന്ന് ആക്രമണം നടത്തും. പെട്ടെന്നുണ്ടായ ആ ആക്രമണത്തിനിടയിൽ ആലിമിന്റെ ബോസിനെ പരിക്കേൽക്കും. എന്നിട്ട് ഒരു തരത്തിൽ ആലിം തന്റെ ബോസിനെയും അവിടെ നിന്ന് രക്ഷിച്ചെടുത്ത് തന്റെ മറ്റുള്ള കൂട്ടാളികൾക്കൊപ്പം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകും. അത് കഴിഞ്ഞിട്ട് ആലിം സുഷ്മിതയ്ക്ക് മെസ്സേജ് അയക്കും, ആരോ നിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ നിനക്ക് അയച്ചു തന്ന ആ ഫോട്ടോ ആരോ വലിയ ന്യൂസ് ആക്കി മാറ്റിയെന്ന്. അതുകൊണ്ട് നീ നിന്റെ ഇപ്പോഴത്തെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് പുതിയൊരു അക്കൗണ്ട് എടുത്ത് അതിൽ നിന്നും എനിക്ക് മെസ്സേജ് അയക്കുക എന്ന് പറയും. ആലിമിനോട് ചാറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ സുഷ്മിതയുടെ പേരിൽ തന്നെ മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആലിമിന് മെസ്സേജ് അയക്കും. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ആലിം പറയും, ഞാൻ നിന്റെ മുഖം കണ്ടതിന് ശേഷം അന്നു മുതൽ ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ഹാപ്പിയാണെന്ന്. അതിനു മുന്നേയുള്ള എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ മുഴുവൻ സങ്കടവും വിഷമങ്ങളും മാത്രമായിരുന്നു എന്ന് ആലിം പറയും. പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പ്രൊഫൈൽ പിക്കായിട്ട് തയ്യൽ സുഷ്മിതയുടെ ഫോട്ടോ അല്ലായിരുന്നു കൊടുത്തിരുന്നത്. സുഷ്മിതയ്ക്ക് ഇനി പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട എന്ന് കരുതിയായിരുന്നു തയ്യൽ അങ്ങനെ ചെയ്തത്. പക്ഷേ ആലിം പറയും, സുഷ്മിതയുടെ ഒരു ഫോട്ടോ പ്രൊഫൈൽ പിക്കാക്കി ഇടയെന്ന്. അതുകൊണ്ട് തയ്യൽ സുഷ്മിതയുടെ ഒരു ഫോട്ടോ എടുത്ത് അത് പ്രൊഫൈൽ പിക്കാക്കി ഇടും. ആ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ ആലിമിന് ശരിക്കും ഒരുപാട് സന്തോഷമാകും. ആലിം ഇങ്ങനെ വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പരിക്ക് പറ്റിക്കിടക്കുന്ന ബോസ് വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ തയ്യലിനെയാണ് കാണിക്കുന്നത്. അവൾ രാത്രിയിൽ തന്റെ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ഇൻസ്പെക്ടർ കൃഷ്ണമൂർത്തി അവളെ തടയും. എന്നിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം കാണിക്കാൻ വേണ്ടി പറയും. അവൾ അതെല്ലാം എടുത്ത് കറക്റ്റായി കൊടുത്തു കഴിയുമ്പോൾ ഇൻസ്പെക്ടർ അതെല്ലാം നോക്കിക്കഴിഞ്ഞ് ആ ഡോക്യുമെന്റ്സ് മുഴുവൻ കീറിക്കളയും. എന്നിട്ട് തയ്യലിനെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്നോട് ചെയ്തതിന്റെ പ്രതികാരമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇൻസ്പെക്ടറിന്റെ തീരുമാനം. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടയിൽ ആലിം ചാറ്റ് ചെയ്ത് ചോദിക്കും, നീ ഇപ്പോൾ എവിടെയാണെന്ന്. അപ്പോൾ തയ്യൽ ഇൻസ്പെക്ടറിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉച്ചത്തിൽ തിരിച്ച് ആ ചാറ്റിനെ റിപ്ലൈ ചെയ്യും. തന്നെ ഇൻസ്പെക്ടർ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഒരു കാരണവും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോവുകയാണെന്ന്. ഒരു കുറ്റവും ചെയ്യാത്ത തന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് തയ്യൽ പറയും. ഈ കാര്യമെല്ലാം കേട്ട് കഴിയുമ്പോൾ ആലിം പെട്ടെന്ന് ഒരുപാട് ടെൻഷനാകും. അവന് പെട്ടെന്ന് തന്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മ വരും. അവൻ കുഞ്ഞായിരുന്നപ്പോൾ സിവിൽ വാർ നടക്കുന്ന സമയത്ത് പട്ടാളക്കാർ വന്ന് ആലിമിന്റെ അച്ഛനെയും അമ്മയും കൊന്നുകളഞ്ഞിട്ട് കുഞ്ഞ് ആലിമിനെ അവിടെ തന്നെ വിട്ടിട്ട് അവന്റെ സഹോദരിയെ മാത്രം അവരുടെ കൂടെ എടുത്തുകൊണ്ടുപോകും. അന്ന് ഇത് കണ്ട് ആലിമിന് കരയാൻ മാത്രമേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പഴയ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു കഴിഞ്ഞ് ആലിമിന് ഒരുപാട് ദേഷ്യം വരും. അവൻ ഉടനെ തന്നെ തമിഴ്നാട്ടിലുള്ള കുറച്ച് ഷൂട്ടേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി അപ്പോൾ തന്നെ ഇൻസ്പെക്ടർ കൃഷ്ണമൂർത്തിയുടെ ആ പോലീസ് ജീപ്പിന് നേരെ ആക്രമണം നടത്തിപ്പിക്കും. അങ്ങനെ ആ ആക്രമണത്തിൽ ഇൻസ്പെക്ടർ കൃഷ്ണമൂർത്തിയും മറ്റു കുറച്ച് പോലീസ് ഓഫീസേഴ്സും മരിച്ചുപോകും. തയ്യൽ അങ്ങനെ ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്യും. ഇൻസ്പെക്ടർ കൃഷ്ണമൂർത്തിയെ കൊലപ്പെടുത്തിയ ഈ ഷൂട്ടേഴ്സിനെയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. ഇങ്ങനെ വലിയൊരു ക്രൈം നടന്നതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഈ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് CBIയെ ഏർപ്പാടാക്കും. അത് കഴിഞ്ഞ് തയ്യലിനെയാണ് കാണിക്കുന്നത്. തയ്യൽ ആലിമിനോട് അവന്റെ ഒരു ഫോട്ടോ അയച്ചു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ആലിം അവൾക്കൊരു ഫോട്ടോ അയക്കും. അതിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് കുട്ടിയായിരുന്ന ആലിമിനെയും അവന്റെ സുഹൃത്തുക്കളെയും കുറെ പട്ടാളക്കാർ തങ്ങളുടെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്നതാണ്. ഇത് കാണുമ്പോൾ തയ്യൽ ആദ്യം വിചാരിക്കും അവനൊരു ആർമി ഓഫീസർ ആയിരിക്കുമെന്ന്. ആ ഫോട്ടോയിൽ ഒരു മിലിറ്ററി ഓഫീസറിന്റെ മുഖം മാർക്ക് ചെയ്ത് ഇതല്ലേ നീ എന്ന് തയ്യൽ ആലിമിനോട് ചോദിക്കും. ആ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ ആലിം പെട്ടെന്ന് കരയാൻ വേണ്ടി തുടങ്ങും. അവൻ ഒരുപാട് വിഷമിക്കും. എന്നിട്ട് ആലിം പറയും, അതല്ല ഞാൻ, ഈ ഫോട്ടോയിൽ ആർമി ഓഫീസേഴ്സിന്റെ ഗൺ പോയിന്റിൽ നിൽക്കുന്ന ആ കൊച്ചുകുട്ടിയാണ് ഞാനെന്ന്. ആ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ തയ്യലിന് ഒരുപാട് വിഷമമാകും. അവൾ ഒരു ലൈബ്രറിയിലേക്ക് പോയി ഒരു ഓഫീസറിനോട് ലിബിയയിൽ എന്തിനു വേണ്ടിയാണ് വാർ നടന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, ലിബിയ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ചെറിയൊരു രാജ്യമാണ്. ഗദ്ദാഫി അവിടെ പൊളിറ്റിക്കൽ ലീഡറായി വരുന്നതിന് മുൻപ്
വേണ്ട ഭക്ഷണമോ കെട്ടിടങ്ങളോ എഡ്യൂക്കേഷനോ ഒന്നുമില്ലാതെ ഒരുപാട് ദാരിദ്ര്യത്തിലായിരുന്നു അവിടുത്തെ ആളുകൾ കഴിഞ്ഞിരുന്നത്. അപ്പോഴാണ് ഗദ്ദാഫി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹം അവരുടെ പ്രസിഡന്റായി. തൻ്റെ 25-ാം വയസ്സിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. അത് കഴിഞ്ഞാണ് അവർ തങ്ങളുടെ നാട്ടിൽ ഒരുപാടധികം വിലപ്പെട്ട ഓയിൽ റിസോഴ്സസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. തങ്ങളുടെ നാട്ടിൽ വന്ന് ആ റിസോഴ്സസിനെ എല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി നോക്കിയ മറ്റ് രാജ്യങ്ങളെയെല്ലാം ഗദ്ദാഫി തന്റെ രാജ്യത്തു നിന്നും വിരട്ടിയോടിച്ചു. എന്നിട്ട് അവിടെ മുഴുവൻ ഒരു ഗവൺമെന്റ് സിസ്റ്റം സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് ആ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം വീടെല്ലാം വെച്ചുകൊടുത്ത് വേണ്ട എഡ്യൂക്കേഷനും മെഡിക്കൽ ഫെസിലിറ്റീസും എല്ലാം കൊടുത്തു. അങ്ങനെ ഗദ്ദാഫി ലിബിയയെ ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും നല്ല രാജ്യമാക്കി മാറ്റി. അദ്ദേഹം എണ്ണ ഒരിക്കലും ഡോളറിന് പകരമായി വിൽക്കില്ല, ഗോൾഡ് തന്നെ പകരമായി വേണമെന്ന് രാജ്യങ്ങളോട് പറഞ്ഞു. ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ സാധിച്ചില്ല. അവർ ഗദ്ദാഫിയുടെ നാട്ടിൽ ആരും അറിയാതെ അദ്ദേഹത്തിനെതിരായി തന്നെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അങ്ങനെ ആ നാട്ടിൽ അവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് വഴക്കുകളുണ്ടായി. അത് കഴിഞ്ഞ് അമേരിക്ക ഗദ്ദാഫിയുടെ സ്വന്തം ആളുകളെ ഉപയോഗിച്ചു തന്നെ അദ്ദേഹത്തെ 2011 കൊലപ്പെടുത്തി. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായി. അത് കഴിഞ്ഞ് അവിടേക്ക് അമേരിക്ക പ്രവേശിച്ചു. അവിടുത്തെ കൺട്രോൾ മുഴുവൻ അമേരിക്കയും പട്ടാളവും ഏറ്റെടുത്തു. അവർ ശ്രമിക്കുന്നത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ റിസോഴ്സസ് മുഴുവൻ എടുത്തിട്ട് ഇന്ത്യയെ ഉപേക്ഷിച്ചു പോയതുപോലെ ലിബിയയിലുള്ള എല്ലാ റിസോഴ്സസും എടുത്തു കഴിഞ്ഞ് അതിനെ ഒന്നുമില്ലാതാക്കി ഇട്ടെറിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം അവിടെയുള്ള ആളുകൾ പകുതിയും മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികൾ വിശപ്പും തൻ്റെ ജീവനിലുള്ള ഭയവും കാരണം ടെററിസ്റ്റുകളാകുമെന്ന് ഓഫീസർ പറയും. അത് കേൾക്കുമ്പോൾ ടെററിസ്റ്റുകളോ എന്ന് തയ്യൽ എടുത്തു ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, അവരെല്ലാവരും എന്നെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ തിരികെ കിട്ടുമായിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെയെല്ലാം ജീവിക്കുന്നത് എന്ന്. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം ടെററിസ്റ്റ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നതിന് ശേഷം തയ്യൽ ആലിമിനോട് ചോദിക്കും, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, നീ ആരാണെന്ന്. അപ്പോൾ ആലിം മറുപടിയായി പറയും, തീവ്രമായി പണം സമ്പാദിക്കുന്നവൻ കോടീശ്വരൻ, തീവ്രമായി രാഷ്ട്രീയം പറയുന്ന ആൾ രാഷ്ട്രീയക്കാരൻ, പക്ഷെ തീവ്രമായി ന്യായത്തെക്കുറിച്ച് പറയുന്നവൻ ന്യായവാദിയല്ല, അവൻ തീവ്രവാദിയാണ്. ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ തീവ്രവാദിയാണെന്ന് ആലിം പറയും. അത് കഴിഞ്ഞ് തയ്യൽ അവനോട് എത്ര വയസ്സായെന്നും ചോദിക്കും. തനിക്ക് 17 വയസ്സായെന്ന് അവൻ പറയും. അത് കഴിഞ്ഞ് തയ്യൽ ചോദിക്കും, നിനക്ക് ഈ തീവ്രവാദമെല്ലാം നിർത്തി സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ സാധിക്കില്ലേ എന്ന്. അപ്പോൾ ആലിം പറയും, ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പെറ്റീഷൻ എഴുതി അപേക്ഷിക്കാനൊന്നും സാധിക്കില്ല, അതിന് ഇങ്ങനൊരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന്. വെറും 17 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പോരാടുന്നു എന്നറിയുമ്പോൾ തയ്യലിന് ഒരുപാട് സന്തോഷമാകും. തയ്യലിന് അവനെ പതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആലിം പറയും, എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ, അത് ഒരിക്കലെങ്കിലും നിന്നെ നേരിൽ കാണണമെന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് ചെറുതാണ്, അതിനധികം ആയുസൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. ആലിം പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ തയ്യൽ പെട്ടെന്ന് ഒരുപാട് ഇമോഷണലായി പോകും. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഒരുപാട് ചാറ്റ് ചെയ്ത് പതിയെ പതിയെ ഒരുപാട് അടുക്കാൻ വേണ്ടി തുടങ്ങും. സുഷ്മിതയാണെന്നും പറഞ്ഞ് തയ്യലാണല്ലോ ഈ ചാറ്റെല്ലാം ചെയ്യുന്നത്. ഇക്കാര്യം ആലിമിനും അറിയില്ല. നടക്കുന്ന സംഭവങ്ങളൊന്നും സുഷ്മിതയോട് തയ്യൽ പറയുന്നുമുണ്ടായിരുന്നില്ല. ആലിം ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത് കൊണ്ട് അവനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. സുഷ്മിതയോടുള്ള സ്നേഹത്തിൽ അവനിപ്പോൾ ഒരു ഭ്രാന്തനെ പോലെയാണ്. അങ്ങനെ ഒരു ദിവസം ആലിം സുഷ്മിതയെ കോൾ ചെയ്യും. പക്ഷെ ആ കോള് കണ്ടിട്ട് തയ്യൽ പെട്ടെന്ന് ടെൻഷനാകും. തയ്യൽ ആ കോള് എടുക്കില്ല. എന്നിട്ട് തന്റെ ഫോൺ അവൾ ഓഫ് ചെയ്തു വെക്കും. അത് കഴിഞ്ഞ് പ്രസന്റ് ഡേയാണ് കാണിക്കുന്നത്. അവൾ ഇന്നാണ് കുറെ നാളുകൾക്ക് ശേഷം തന്റെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പോകുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സുഷ്മിതയ്ക്ക് വേണ്ടി ആലിമിന്റെ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. സുഷ്മിതയെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് സ്കൂളിന്റെ മുൻപിലായി ഇന്ന് ഞാൻ വന്ന് നിൽക്കുമെന്നായിരുന്നു ആ മെസ്സേജ്. അങ്ങനെ പെട്ടെന്ന് ടെൻഷനായിട്ട് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് FBI ഓഫീസേഴ്സ് അവിടേക്ക് വരുന്നതും അവളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതും. പ്രസന്റ് ഡേയിൽ ഈ നടന്ന സംഭവങ്ങളെല്ലാം അവൾ FBI ഉദ്യോഗസ്ഥരോട് പറയും. ഇന്ന് സുഷ്മിതയെ കാണാൻ വരുന്ന ആലിമിനെ ഈ ഓഫീസേഴ്സ് എങ്ങനെയെങ്കിലും പിടിക്കുമോ എന്ന് തയ്യലിന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ FBI ഓഫീസേഴ്സ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാക്കി ആലിം സുഷ്മിതയെ കാണാൻ നിൽക്കാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആലിം ലിബിയയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ FBIയുടെ നിർബന്ധ പ്രകാരം തയ്യൽ സുഷ്മിതയുടെ അക്കൗണ്ടിൽ നിന്നും നമുക്ക് ലിബിയയിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് അയക്കും. ആലിമാണെങ്കിൽ ഈ മെസ്സേജ് സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ പറയുകയും ചെയ്യും. അതുകൊണ്ട് FBI ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ സുഷ്മിതയെയും കൂട്ടിക്കൊണ്ട് തയ്യൽ FBI ഉദ്യോഗസ്ഥർക്കും ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനും ഒപ്പം ലിബിയയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. സുഷ്മിതയോട് എന്താണ് സംഭവമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് പോകുന്നത് എന്നാണ് അവളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവർ ലിബിയയിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുൻപ് സുഷ്മിതയുടെ അമ്മ തയ്യലിന്റെ അടുത്ത് വന്ന് പറയും,
നീ ഇവളെ സേഫായിട്ട് തന്നെ തിരികെ എത്തിക്കണമെന്ന്. എന്നിട്ട് അവർ ഒരുപാട് കരയാൻ വേണ്ടിയെല്ലാം തുടങ്ങും. എന്റെ മകൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യമെല്ലാം എനിക്കറിയാം. അവൾക്ക് വലുതാക്കുമ്പോൾ നിന്നെ പോലെ ഒരാളാകണമെന്നാണ് ആഗ്രഹം. പക്ഷേ എന്റെ മകൾ നിന്റെ അത്രയും സ്ട്രോങ് ഒന്നുമല്ല. അവൾക്ക് എന്റെ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു പേടിത്തുണ്ടിയുമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിച്ചാണ് മകളെ അയക്കുന്നത് എന്നല്ല. അത് കഴിഞ്ഞ് അമ്മ തയ്യലിനോട് പറയും, എനിക്ക് നിന്നെയും ഒരുപാട് ഇഷ്ടമാണ്. സ്വന്തം മോളെ പോലെ തന്നെയാണ് നിന്നെയും കാണുന്നത്. വെറുതെയാണ് നിന്നോട് വഴക്കുണ്ടാക്കുന്നത് പോലെയെല്ലാം പെരുമാറുന്നത്. നീയും അവിടെ നിന്ന് തിരിച്ച് സേഫായിട്ട് തന്നെ വരണമെന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവർ ലിബിയയിലേക്ക് യാത്ര തിരിക്കും. അവർ ലിബിയയിൽ എത്തിക്കഴിയുമ്പോൾ ഓഫീസേഴ്സ് സുഷ്മിതയോട് ഒറ്റയ്ക്ക് എയർപോർട്ടിന് പുറത്തേക്ക് പോകാൻ വേണ്ടി പറയും. സുഷ്മിതയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആലിം ആളുകളെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും സുഷ്മിത ഒറ്റയ്ക്കല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ടാണ് സുഷ്മിതയെ ഒറ്റയ്ക്ക് വിട്ടത്. പക്ഷേ അവളെ FBI ഓഫീസേഴ്സും തയ്യലും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ സുഷ്മിതയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ വരും. അദ്ദേഹത്തെ ആലിമായിരുന്നു അങ്ങോട്ടേക്ക് അയച്ചത്. ആ വൃദ്ധൻ സുഷ്മിതയെ ഒരു ഹോട്ടലിന്റെ മുൻപിൽ ഇറക്കിയിട്ട് അവിടെ നിന്നും പോകും. അങ്ങനെ പോകാനായി തുടങ്ങുന്നതിനു മുൻപ് സുഷ്മിത ആ വൃദ്ധന്റെ കയ്യിലായി വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് കൊടുക്കും. ആ വൃദ്ധൻ അത് കഴിഞ്ഞ് തിരികെ ആലിമിന്റെ അടുത്തെത്തും. എന്നിട്ട് സുഷ്മിതയെ കണ്ട കാര്യമെല്ലാം പറയും. സുഷ്മിത കൊടുത്ത ബ്രേസ്ലെറ്റും അവൻ അദ്ദേഹം കൊടുക്കും. അവൻ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാകും. ആ വൃദ്ധൻ ആലിമിനോട് പറയും, ഹോട്ടലിനടുത്തുള്ള റെസ്റ്റോറന്റിൽ ചെന്നാൽ നിനക്ക് സുഷ്മിതയെ കാണാൻ സാധിക്കുമെന്ന്. സുഷ്മിത ഇവിടേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ആലിമിന്റെ ബോസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ഇവിടേക്ക് ഒറ്റയ്ക്കല്ല വരുന്നതെന്നും അവളുടെ ഒപ്പം FBI ഉദ്യോഗസ്ഥരുണ്ടെന്നും ബോസിന് മനസ്സിലാകും. അതുകൊണ്ട് ബോസ് ആലിം അറിയാതെ സുഷ്മിതയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സുഷ്മിത ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്നതാണ്. FBI ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരമാണ് അവൾ ആ റെസ്റ്റോറന്റിൽ ഇരിക്കുന്നത്. ആലിം അവളെ കാണാൻ വേണ്ടിയിട്ട് വരുമെന്നുള്ളത് കൊണ്ട് ആ റെസ്റ്റോറന്റ് മുഴുവൻ അവനെ പിടിക്കാനായി ഓഫീസേഴ്സുമുണ്ട്. അവിടെ സുഷ്മിതയ്ക്ക് നേരെ ഓപ്പോസിറ്റായി തയ്യലും ആ ഇന്ത്യൻ ഓഫീസറുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ആലിമിന്റെ ബോസ് വന്ന് സുഷ്മിതയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കും. ഇത് കണ്ട് തയ്യൽ പെട്ടെന്ന് സുഷ്മിതയെ പോയി രക്ഷിക്കും. അങ്ങനെ അവിടെ FBI ഓഫീസേഴ്സും ബോസിന്റെ ആളുകളും തമ്മിൽ വളരെ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. സുഷ്മിതയെ രക്ഷിക്കാൻ വേണ്ടി തയ്യലും ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ ആലിം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവനും സുഷ്മിതയെ എല്ലാവരിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. സുഷ്മിതയും തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. അങ്ങനെ പല സമയത്തും ആലിം സുഷ്മിതയുടെ അടുത്തുകൂടി കടന്നു പോകുന്നുണ്ട്. പക്ഷെ സുഷ്മിത ആലിമിനെ ഇതുവരെ കാണാത്തതുകൊണ്ടും അവൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ടും അവൻ തന്നെ പാസ് ചെയ്തു പോകുമ്പോൾ തീവ്രവാദിയാണെന്ന് വിചാരിച്ച് പലയിടത്തും ഒളിച്ചു നിൽക്കും. FBI ഓഫീസേഴ്സ് ഓരോരോ തീവ്രവാദികളെ കൊന്നുകൊണ്ടിരിക്കും. അങ്ങനെ ബോസിനെയും അവർ കൊലപ്പെടുത്തും. ഈ സമയം തയ്യൽ സുഷ്മിതയെ സേഫായിട്ടുള്ള ഒരിടത്ത് കൊണ്ടുചെന്ന് ഒളിച്ചു നിർത്തും. അത് കഴിഞ്ഞ് തയ്യൽ അവിടെ നിന്നും ഓടിപ്പോകുന്നതിനിടയിൽ ആലിമിനെ കാണും. അവൾ ആലിമിനെ FBI ഓഫീസേഴ്സിന്റെ ഇടയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. അവന് നേരെ അറ്റാക്ക് ചെയ്യാൻ വന്ന ചിലരെ അവൾ അടിച്ചിടും. പക്ഷേ ആലിമിന് തയ്യൽ ആരാണെന്നോ എന്തിനു വേണ്ടിയിട്ടാണ് തയ്യൽ തന്നെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നതെന്നോ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആലിം താൻ സുഷ്മിതയാണെന്ന് വിചാരിച്ച് ഇതുവരെ ചാറ്റ് ചെയ്തിരുന്നത് തയ്യലിനോടാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നല്ലോ. തയ്യൽ ആലിമിനോട് പറയും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയെന്നല്ല. പക്ഷേ ആലിമിന് തയ്യൽ സംസാരിക്കുന്ന ഭാഷയൊന്നും വശമില്ലാതിരുന്നത് കൊണ്ട് തയ്യൽ പറയുന്നതൊന്നും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ ഷൂട്ടൌട്ടിന് ശേഷം FBI ഉദ്യോഗസ്ഥർ തീവ്രവാദികളെല്ലാം കൊലപ്പെടുത്തും. പക്ഷേ അത് കഴിഞ്ഞാണ് അവർക്ക് മനസ്സിലാകുന്നത് തങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടേക്ക് അന്വേഷിച്ചു വന്ന ആലിമിനെ ഇതുവരെ കൊന്നിട്ടില്ല എന്ന്. അവനെവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ FBI ഉദ്യോഗസ്ഥർ ആലിമിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുഷ്മിതയെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് കേട്ട് സുഷ്മിത ഒരുപാട് ഭയന്നു പോകും. ഇതെല്ലാം ഒരിടത്ത് ഒളിഞ്ഞു നിന്ന് ആലിം കാണുന്നുണ്ടായിരുന്നു. താൻ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ചെന്നില്ലെങ്കിൽ സുഷ്മിതയെ അവർ നിർദ്ദയം കൊന്നുകളയുമെന്ന് അവന് മനസ്സിലാകും. അങ്ങനെ ആ FBI ഉദ്യോഗസ്ഥർ സുഷ്മിതയ്ക്ക് നേരെ ഷൂട്ട് ചെയ്ത കറക്റ്റ് സമയത്ത് ആലിം അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് ഓടിവരും. അങ്ങനെ ആലിമിന്റെ നെഞ്ചിലായി ആ ഓഫീസർ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് തറച്ചു കയറും. ആലിമിന്റെയും സുഷ്മിതയുടെയും അടുത്തേക്ക് തയ്യലും ഓടിവരുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആലിമിന് നേരെ ഷൂട്ട് ചെയ്ത രണ്ടാമത്തെ ബുള്ളറ്റ് തയ്യലിന്റെ ഷോൾഡറിൽ കൊള്ളും. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി നിലത്തേക്ക് വീഴും. ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും സുഷ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവൾ ആലിമിന്റെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് ശ്രദ്ധിക്കുന്നത്. താൻ ഈ ബ്രേസ്ലെറ്റ് വൃദ്ധന് കൊടുത്തതായിരുന്നല്ലോ എന്ന് അവൾ വിചാരിക്കും. ഈ സമയം FBI ഉദ്യോഗസ്ഥരെല്ലാം അവരെ വളഞ്ഞ് ഗൺ പോയിന്റിൽ നിർത്തും. താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് ആലിമിന് മനസ്സിലാകും. അവൻ തന്റെ ഫോണിൽ അവസാനമായി സുഷ്മിതയ്ക്ക് എന്തോ ഒരു മെസ്സേജ് അയക്കും. അവർ രണ്ടുപേർക്കും തങ്ങളുടെ ഭാഷ അറിയില്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ FBI ഉദ്യോഗസ്ഥൻ ആലിമിന്റെ തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്ത് അവനെ കൊന്നുകളയും. ആലിം അങ്ങനെ അവിടെ വെച്ച് മരിക്കുകയാണ്. പക്ഷേ അങ്ങനെ മരിക്കുന്നതിന് മുൻപ്
തനിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സുഷ്മിതയെ നേരിട്ട് കാണണമെന്നുള്ള അവന്റെ ചെറിയ ആഗ്രഹം സാധിച്ചിട്ടുണ്ടായിരുന്നു. ആലിം താൻ മരിക്കുന്നതിന് മുൻപായി സുഷ്മിത ഐ ലവ് യു എന്ന് തന്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ആ സീൻ കട്ടാകും. അത് കഴിഞ്ഞ് ആ സ്ഥലത്ത് തയ്യലും സുഷ്മിതയും ആ ഇന്ത്യൻ ഓഫീസറും കൂടി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ സുഷ്മിത തയ്യലിനോട് ചോദിക്കും, ചേച്ചി ഈ ആലിം ആരാണെന്ന്. അങ്ങനെ തയ്യൽ ആലിം അവസാനമായി അയച്ച ആ മെസ്സേജ് കേട്ടു നോക്കും. ആ മെസ്സേജില് ആലിം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഒരു പക്ഷേ ലിബിയയിൽ ഈ ഓയിൽ റിസോഴ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാനും എന്റെ കുടുംബവും ഇന്നും ജീവനോടെ ഉണ്ടായേനെ. അതുകൊണ്ട് സുഷ്മിത നീയും ഒന്ന് കരുതിയിരുന്നോളൂ, കാരണം ഇന്ത്യയിൽ ലിബിയയിലുള്ളതിനേക്കാൾ കൂടുതൽ റിസോഴ്സസും ഒരുപാട് മൂല്യമുള്ള മിനറൽസും ഉണ്ടല്ലോ എന്ന്. ആലിമിന്റെ ഈ അവസാന മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ തയ്യൽ ആലിം എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് കരയാൻ വേണ്ടി തുടങ്ങും. അവൾ അങ്ങനെ ഒരുപാട് മനസ്സുപൊട്ടി അവിടെ ഇരുന്ന് കരയുന്നത് കാണിച്ചുകൊണ്ട് ആ സീൻ കട്ടാവുകയാണ്. അത് കഴിഞ്ഞ് തയ്യൽ സുഷ്മിതയെ വളരെ സേഫായിട്ട് തന്നെ അവളുടെ വീട്ടിൽ തിരികെ എത്തിക്കും. സുഷ്മിതയുടെ ഫാമിലി എല്ലാം ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് സുഷ്മിത ആലിമിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതും. ആലിം എന്ന വെറും 17 വയസ്സുകാരൻ തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ചായിരുന്നു ആ ബുക്ക്. ആ ബുക്കിന്റെ കവറിൽ എന്റെ രാജ്യത്ത് ഓയിൽ റിസോഴ്സസ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർ എന്റെ രാജ്യത്തിന്റെ ലീഡറിനെയും കൊലപ്പെടുത്തില്ലായിരുന്നിരിക്കാം എന്ന ആലിമിന്റെ അവസാന വാക്കുകളും കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലിമിനെ കുറിച്ചുള്ള ആ ബുക്കിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ ആരുടെയും പ്രണയം പൂർത്തിയാകുന്നില്ല, പല സത്യങ്ങളും തിരിച്ചറിയാതെയാണ് ആലിം മരിച്ചു പോകുന്നത്. തയ്യലിനും തന്റെ പ്രണയം ആലിമിനോട് പറയാൻ പറ്റുന്നില്ല. സുഷ്മിതയാകട്ടെ ആലിം ആരാണെന്നോ അവൻ തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നോ മനസ്സിലാക്കുന്നില്ല. ഒരു പക്ഷേ തയ്യൽ ആലിമിനെ കുറിച്ച് പുറത്തിറക്കിയ ആ ബുക്കിലൂടെ നടന്ന കഥകളെല്ലാം എല്ലാവരും അറിയുമായിരിക്കും. ഈ സിനിമയുടെ സ്റ്റോറിയും എക്സ്പ്ലനേഷനും എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.